Oommen Chandy, Mukhyamantri Sthanam, Raji Vechirikkunnu, Audyogikamayi Thanne, Rajikkathu, Governor Kaimarugayum Cheythu, Vishadamshangal, Jithin Chandran Nalkum, Jithin, Audyogikamayi Thanne, Janavidhi Kanakkiledutthukondu, Oommen Chandy, Raji Vechirikkunnu, Shijayanu Cherunnathu, Shija, Eppozhayirunnu, Rajikkathu, Kaimariyathu, Kaimariya Shesham Addeham, Irangi Vannu, Madhyamangalodu, Prathikarikkukayundayo. Prajesh Alpasami Mumbana, Oommen Chandy Mukhyamantristanam, Rajivichukondu, Governor Rajikkathu Kaimari Irikkunnathu, Ivide Rajbhavan Letti, Governor Nerittu Kandanu, Rajikkathu Kaimari Irikkunnathu, Niyamasabha Theranjeduppil, UDF Valiya Parajayam Ettuvaangiya Paschathalathilanu, Ippol, Sarkarinte Raji, Audyogikamayi, Ippol, Governor Kaimari Irikkunnathu, Cliff House-il Ninnum, Addeham Ravile Irangiyappol, Madhyamangale Kandirunnilla, Nere Rajbhavanilekku Pokukayayirunnu, Thudarnnaanu Ivide Rajbhavanil Etti Addeham Rajikkathu Kaimari Irikkunnathu, Ippol, Valiya Madhyama Pada Thanne Ivide Undu, Addeham Madhyamangale Ivide Vechu Kaanumo Ennulla Karyathil Iniyum Oru Theerumanam Undayittilla, Ethayalum Ivide Vechu Madhyamangale Kaanum Ennaanu Namukku Labhikkunna Soochanakal, Ethayalum Addeham Rajikkathu Kaimari Shesham Ippol Purathekku Vannittilla, Rajikkathu Governorkku Kaimari Shesham Ippolum Addeham Rajbhavanulil Thanneyanu Ullathu, Ithuvareyum Addeham Purathekku Irangiyittilla. അദ്ദേഹത്തിനെ കാത്ത് ഇവിടെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി നിൽക്കുകയാണ് പ്രജീഷ. തീർച്ചയായും ഷീജ, കാരണം ഇനി ഇറങ്ങി വരുന്ന മുഖ്യമന്ത്രി അധികാരങ്ങൾ ഒന്നുമില്ലാത്ത Oommen Chandy, കേരളം ഒരു പക്ഷേ അവിടെ നിന്നും രാജിക്കത്ത് കൈമാറി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ പോകുന്നത് അത്തരത്തിലുള്ള അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു. ഒരു പക്ഷേ നേരത്തെ കൈമാറിയ ശേഷം മുഖ്യമന്ത്രി അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ അദ്ദേഹം രാജ്ഭവനിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഷീജ, ഞാൻ സൂചിപ്പിച്ചതുപോലെ പുറത്തേക്ക് വരുന്ന മുഖ്യമന്ത്രി അധികാരങ്ങൾ ഒന്നും ഇല്ലാതെ Oommen Chandy പോലും ഒരുപക്ഷെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പക്ഷേ സംഭവിച്ചിരിക്കുന്നു. അനിവാര്യത തന്നെയാണ്, ആ അനിവാര്യത എന്തായാലും Oommen Chandy ഉൾക്കൊണ്ടേ പറ്റുകയുള്ളൂ. അതാണ് ജനാധിപത്യത്തിന്റെ സവിശേഷത. മുഖ്യമന്ത്രി Oommen Chandy അല്പസമയം മുമ്പാണ് രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. ഗവർണർ സദാശിവത്തിന്, പി സദാശിവത്തിന് രാജിക്കത്ത് സമർപ്പിച്ചു. സമർപ്പിച്ച ശേഷം അദ്ദേഹം അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് വരും. ഔദ്യോഗിക മേലാപ്പുകൾ ഒന്നും ഇല്ലാത്ത Oommen Chandy കേരള ജനത കാണാൻ പോകുന്നു. ആ ദൃശ്യങ്ങൾ എന്തായാലും ഏറെ നിർണായകമായിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി അതിനുശേഷം കേൾക്കേണ്ടതുണ്ട്. ഇനിയുള്ള മുഖ്യമന്ത്രിയുടെ Oommen Chandy-യുടെ മുന്നോട്ടുള്ള ചലനങ്ങൾ പോലും ഒരുപക്ഷെ ഏറെ നിർണായകമാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാവിയൊക്കെയും സമീപ ഭാവിയിൽ ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ Oommen Chandy വഹിക്കാൻ പോകുന്ന നിർണായക റോളുകൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രാജ്ഭവനിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ആദ്യ പ്രതികരണം എന്ന രീതിയിൽ ഒക്കെയും വളരെ നിർണായകമായ പ്രതികരണങ്ങൾ Oommen Chandy-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. മാത്രവുമല്ല, സവിശേഷമായ ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയം ഉഴുതുമറിയപ്പെടുന്നു എന്നും കൂടി പറയേണ്ടി വരും. കാരണം അവിടെ വലിയ അടി അല്ലെങ്കിൽ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു Oommen Chandy-ക്കടക്കം. ആ സാഹചര്യത്തിൽ പ്രതികരണങ്ങൾ പോലും വളരെ നിർണായകമായിരിക്കും. ഗ്രൂപ്പ് രാഷ്ട്രീയം സവിശേഷമായ ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം കൂടി ഉഴുതുമറിയുന്ന സാഹചര്യത്തിൽ Oommen Chandy-യുടെ വാക്കുകൾ ഏറെ നിർണായകമായിരിക്കും. ഒരു അധികാരവുമില്ലാതെ Oommen Chandy ഔദ്യോഗിക പദവി 5 വർഷക്കാലം ഭരിച്ചു. അതിൻ്റെ ആ സ്ഥാനം അദ്ദേഹം ഇപ്പോൾ ജനവിധി മാനിച്ചുകൊണ്ട് ഔദ്യോഗികമായി രാജിക്കത്ത് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം അല്പസമയത്തിനകം അദ്ദേഹം ഇറങ്ങി വരും എന്നാണ് റിപ്പോർട്ട്. നമ്മളുടെ പ്രതിനിധി ഷീജ രാജ്ഭവനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.